കോവിഡ് മഹാമാരിയും പേമാരിയും എല്ലാം ജനങ്ങളെ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ ജനങ്ങൾ ആവേശത്തോടെ കൂടി ബീച്ചിലേക്ക് വരുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ബീച്ചിൽ ഒരു പുതിയ മണൽത്തിട്ട രൂപം കൊണ്ടു. ഈ മണൽത്തിട്ടയിലൂടെ ആളുകൾ പലപ്പോഴും സഞ്ചരിക്കുക പതിവായിരുന്നു. അത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുള്ള മുന്നറിയിപ്പ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മട്ടാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ ബീച്ചിൽ ഒരു പുതിയ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിക്കുന്ന ഈ ബോർഡ് അത് വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ഈ ബീച്ചിൽ വരുന്നവരെ സുരക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കണമെന്ന് ഇവർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ബോർഡ് സ്ഥാപിക്കുന്നത്. വാർത്തയിലേക്ക്, ഒരു അഞ്ചാറ് ദിവസം മുമ്പായിട്ട് ഇവിടെ ഒരു പുതിയൊരു മണൽത്തിട്ട് ഫോം ചെയ്തായിരുന്നു. മണൽത്തിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ച് പോലെ, പുതിയൊരു ബീച്ച് പോലെ ഫോം ചെയ്തിട്ട് അതിനകത്ത് ആൾക്കാരെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ, കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കടലിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പുതുതായിട്ട് ഫോം ചെയ്ത ഒരു പുതുതായിട്ട് രൂപപ്പെട്ട ഒരു മണൽത്തിട്ടായതുകൊണ്ട് അതിനകത്ത് വീണ്ടും അത് അപകടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അതിന് നമ്മളുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ സന്ധ്യ മാഡം ഈ വാർത്ത കണ്ടിരുന്നു. വാർത്ത കണ്ടിട്ട് മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ ഒരു സുരക്ഷാ ബോർഡ് വെക്കണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. കാരണം പല ആൾക്കാരും വന്നിട്ട് നമ്മൾ നേരിട്ട് പല ആൾക്കാരോടും ഇതിനെക്കുറിച്ച് ഈ ബീച്ചിലേക്ക് പോകരുത്, ഇത് പുതുതായിട്ട് രൂപപ്പെട്ട ഒരു മണൽത്തിട്ടയാണെന്നുള്ള കാര്യം പലരോടും പറഞ്ഞെങ്കിലും അവരെല്ലാം കുട്ടികളുമായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവരെ എല്ലാവരോടും നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമ്മളൊരു സുരക്ഷാ ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് ഒരു ജനങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് നമ്മളിത് ചെയ്തത്. ഈ വാർത്ത കേൾക്കുന്ന ആരാണെങ്കിലും ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പുതുതായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു തിട്ട, ആ മണൽത്തിട്ടയിലേക്ക് പരമാവധി പോവാതെ നോക്കുക. കാരണം അതെപ്പോൾ വേണമെങ്കിലും ഒരു ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് വരുന്നൊരു രീതിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് കാലത്തേക്കെങ്കിലും ഈ മണൽത്തിട്ടയിലേക്ക് കുട്ടികളുമായിട്ട് പോവാതിരിക്കുക. ആ ഒരു സുരക്ഷാ മുൻകരുതൽ എല്ലാവരും എടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാളും ഞങ്ങളെ സംബന്ധിച്ച താല്പര്യം, സർവീസിനെ സംബന്ധിച്ച് കൂടുതലും താല്പര്യം കാണിക്കുന്നത് ഒരുവിധ അപകടങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കുക എന്നതിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഡി ജി അവർകളുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾ എത്രയും വേഗം അതിനുള്ള കരുതൽ നടപടി എന്നുള്ള രീതിയിൽ ഒരപകടവും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു മുൻകരുതൽ എടുത്തതാണത്. മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു മാർഗനിർദ്ദേശം എന്ന രീതിയിലാണ് ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നന്ദി. ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ വളരെ കൃത്യമായിട്ട് അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനായിട്ട് തയ്യാറായില്ല എങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകും, നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ലൈഫ് ഗാർഡുകളുടെയും അതുപോലെ തന്നെ പോലീസ് അധികാരികളുടെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉല്ലാസവേളകൾ ഏറ്റവും മനോഹരമാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ സുരക്ഷ കൂടെ മനസ്സിൽ കരുതണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയ നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്നും റെഡ് ജൻ റബല്ലോ.